ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഇവനിങ് സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടെ കാണാം. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതിനി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അര കഷ്ണം തക്കാളിയും ഒരു ഉണക്കമുളകും ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 6 ബ്രെഡ് സ്ലൈസുകളാണ്. ഇത് വെള്ളത്തിൽ മുക്കി നല്ല പോലെ വെള്ളം നന്നായിട്ട് തന്നെ വെള്ളം കളഞ്ഞെടുക്കണം. ഓരോ ബ്രെഡുകളായി വെള്ളത്തിൽ മുക്കിയ ശേഷം വേണം വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ മുഴുവൻ ബ്രെഡും അങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സൈസ് ഒനിയൻ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായി വേണം കട്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. അതുപോലെ ഒരു പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കഷ്ണം തക്കാളിയും ഞാനിതുപോലെ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ക്യാപ്സിക്കവും വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അതുകൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പേസ്റ്റ് പരുവത്തിലാക്കി വെച്ച തക്കാളിയും ഉണക്കമുളകും കൂടെയാണ്. അതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും, ഒരു ടേബിൾ സ്പൂണും ഒരു ഉണക്കമുളക് പൊടിച്ചതും ഇട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ വെച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം. പക്ഷെ ഇതിൽ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല, അതിൽ നിന്നുള്ള വെള്ളം മാത്രമേ പാടുള്ളൂ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് ആകെ ലൂസായി പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ടൊരു ബോൾസാക്കി നമ്മൾ കട്ലറ്റ് പരത്തിയെടുക്കുന്നത് പോലെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ ഓയിൽ ചേർക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇതൊന്ന് ഒട്ടി പിടിക്കും കയ്യിൽ. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലൈമിൽ വെച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും ആ നിറം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഞാനിവിടെ മുഴുവനും അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സ്പൈസിയും ക്രിസ്പിയും ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് മറ്റുള്ളവർക്കും കൂടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.